പ്രമേഹം എന്ന് പറയുന്നത് ഇപ്പോ എനിക്ക് തോന്നുന്നു നമ്മള് ഒട്ടുമിക്ക ആൾക്കാരിലും ഒരു 10 ആളുണ്ടെങ്കിൽ അതിൽ ഒരു 8 ആൾക്കാർ അല്ലെ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ പറയാ വിത്തൗട്ട് എന്ന് കാണിക്കും അല്ലെ. ഇപ്പോ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവരെയും ബാധിക്കുന്ന ഒരു സംഭവമാണ് പ്രമേഹം എന്ന് പറയുന്നത്. കണക്കുകൾ പറയുന്നത് ഇന്ത്യയിൽ ഏകദേശം 10 കോടിയോളം ജനങ്ങള് പ്രമേഹ ബാധിതരാണെന്നാണ്. അതിലും ഒരു കോമഡി എന്താ വെച്ചാൽ കേരളത്തിനെ പറയുന്നത് വിശേഷിപ്പിക്കുന്നത് എന്താ വെച്ചാൽ ഇന്ത്യയുടെ പ്രമേഹത്തിന്റെ ക്യാപിറ്റൽ എന്നാണ് അത്ര. അപ്പോൾ ഇന്ന് നമുക്ക് പ്രമേഹം അതിനെ കുറിച്ചിട്ടും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണ ക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടും ഒന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ അഭിരാമാണ്. ഇദ്ദേഹത്തിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ സർ, എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ പാരൻസ് തന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഇപ്പോൾ അവർ ഡയബറ്റിക് ആണെന്ന് കണ്ടുപിടിച്ചിട്ട് ഭക്ഷണത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ടും അതായത് മധുരമൊക്കെ ഒഴിവാക്കിയിട്ടും രാത്രിത്തെ ഭക്ഷണം അരിഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി ഗോതമ്പിലേക്ക് മാറിയിട്ടും എന്നിട്ടും അവർ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പോണ സമയത്ത് വീണ്ടും അവരുടെ ആ ഒരു ഗ്ലൂക്കോസിന്റെ റേറ്റ് കൂടി നിൽക്കണമെന്നുള്ളത് അതിനെന്തായിരിക്കും കാരണം? പ്രമേഹം കുറയുന്നില്ല എന്ന് പറയുന്നവരോട് ശരിക്കും തന്നെ പറയാനുള്ളത് ടെസ്റ്റ് ചെയ്യുന്ന രീതി ഒരു ഫാക്ടറാണ്. എപ്പോഴാണ് ടെസ്റ്റ് ചെയ്യുന്നത്, എന്ത് ടെസ്റ്റാണ് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തലേ ദിവസത്തെ നിങ്ങൾ എന്ത് കഴിക്കുന്നു, ഇതൊരു ഫാക്ടർ. ഇനി അടുത്തതായിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി ആ പ്രമേഹം കുറയാത്തവർക്ക് നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ അടുത്തൊരു ലെവലും കൂടി കുറയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളെ, അതായത് ഒന്ന് ഗ്ലൈസീമിക് ഇൻഡെക്സും ഗ്ലൈസീമിക് ലോഡും, ഇത് രണ്ടും കൂടി കണക്കാക്കി നിങ്ങൾ ഭക്ഷണക്രമം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും നിങ്ങളുടെ പ്രമേഹം കുറയും. ശരിക്കും പ്രമേഹം മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു പ്രമേഹത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഒന്ന് ഭക്ഷണം, രണ്ട് വ്യായാമം, മൂന്ന് മരുന്നുകൾ ആവശ്യമുള്ള സമയമാണെങ്കിൽ മരുന്ന്. ഇതൊരു തുല്യമായ അളവിൽ ഒരു 30% വെച്ച് അല്ലെങ്കിൽ 33% വെച്ച് മൂന്നും ആ ഒരു കറക്റ്റ് ഫോർമുലേഷനിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അത്ര നമുക്ക് ശ്രദ്ധിച്ചു നിർത്താൻ പറ്റും. ഇപ്പം ഗ്ലൈസീമിക് ഇൻഡെക്സും ഗ്ലൈസീമിക് ലോഡും കൂടി നോക്കി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടി കുറയും. അപ്പൊ ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് സാർ പറഞ്ഞല്ലോ, ഇത് കുറഞ്ഞിട്ടുള്ള ഭക്ഷണ ക്രമങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ ഇത് കുറഞ്ഞ ഭക്ഷണ ക്രമങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ സൗകര്യം. ശരി, അതിന് മുന്നേ ഞാൻ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഗ്ലൂക്കോസ് എത്ര പെട്ടെന്ന് നമ്മുടെ രക്തത്തിലേക്ക് കലരുന്നു, ഇതാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ്. അതിന് ശരിക്കും പറഞ്ഞാൽ 3 ഗ്രേഡ്സ് ഉണ്ട്. ഏറ്റവും കുറഞ്ഞ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ ലോ എന്ന് പറയും. അത് 0 മുതൽ 100 വരെയാണ് ഇതിനെ ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. 0 മുതൽ 55 വരെയുള്ളത് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ്. 55 മുതൽ 70 വരെയുള്ളത് മീഡിയം ഗ്ലൈസീമിക് ഇൻഡെക്സ്. 70 മുകളിലുള്ളത് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ്. അപ്പോൾ ഈ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ തീർച്ചയായിട്ടും പ്രമേഹമുള്ളവർ ഒഴിവാക്കുക തന്നെ വേണം. ലോ ആണ് ഏറ്റവും നല്ലത്. പക്ഷെ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട, ലോ ടു മീഡിയം ഉള്ള ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാം. ഇനി ഗ്ലൈസീമിക് ലോഡ് ആണ് അത് 0 to 20, 0 to 9 ലോ ഗ്ലൈസീമിക് ലോഡ്, 9 to 19 മീഡിയം ഗ്ലൈസീമിക് ലോഡ്, 20 മുകളിലാണെങ്കിൽ ഹൈ ഗ്ലൈസീമിക് ലോഡായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് ഭക്ഷണം ക്രമീകരിക്കുകയാണെങ്കിൽ നല്ലതുപോലെ ലോങ് റണ്ണിൽ നല്ലതുപോലെ ഇനിയും ഷുഗർ കുറയും. ഈ ഗ്ലൈസേമിക് ലോഡും ഗ്ലൈസേമിക് ഇൻഡെക്സും നോക്കി നിങ്ങൾ ഭക്ഷണം ക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഡയബറ്റീസിന് വേണ്ടിയിട്ടാണല്ലോ, അപ്പോൾ ഡയബറ്റീസ് നല്ലതുപോലെ കൺട്രോൾ ചെയ്യാം. രണ്ട്, നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു ഷോർട്ട് ടൈമിലേക്കെങ്കിലും നമ്മുടെ വെയിറ്റ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. മൂന്ന്, കൊളസ്ട്രോൾ ലെവൽസ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ഇതുകൂടാതെ ഇതുകൊണ്ട് ഹാർട്ട് കംപ്ലയൻസ് വരുന്നത് കുറയ്ക്കാം, കിഡ്നി അസുഖങ്ങൾ വരുന്നത് കുറയ്ക്കാം. നമുക്കറിയാം ഡയബറ്റീസ് കുറയുമ്പോൾ ഇതൊക്കെ കുറയും. ഡയബറ്റീസിനെ ശരിക്കും പറഞ്ഞാൽ ഒരു സൈലൻറ്റ് കില്ലർ, നമ്മുടെ ശരീരത്തിലെ ഓരോരോ ഗ്രൂപ്പ് ഓഫ് കോശങ്ങളെ മെല്ലെ മെല്ലെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല. പലപ്പോഴും പല അവയവങ്ങളും നല്ലതുപോലെ അതിൻ്റെ ഫംഗ്ഷൻ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഡയബറ്റീസിൻ്റെ പ്രശ്നങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് നമുക്കതിനെ ഒരു നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അസുഖമല്ല, സൈലൻറ്റ് കില്ലർ തന്നെയാണ് ശരിക്കും ഡയബറ്റീസ്. ഞരമ്പുകളെ തളർത്തുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ കണ്ണ്. അപ്പോൾ ഇതുകൊണ്ട് ഇത്തരത്തിലുള്ള മെയിനായിട്ട് ഈ 3 ബെനിഫിറ്റും, അതുകൂടാതെ ഹാർട്ടിനും കിഡ്നിനെയൊക്കെ ഫംഗ്ഷൻ നന്നാക്കാനും സഹായിക്കും. പ്ലസ് നമ്മൾ HbA1c ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും അത് നല്ലൊരു ഇൻഡിക്കേറ്ററാണ് HbA1c എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലും HbA1c നന്നായിട്ട് കുറഞ്ഞിരിക്കുകയും ചെയ്യും.
അപ്പോൾ സർ ഇപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പോൾ നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ ചൂസ് ചെയ്യുമ്പോൾ നമുക്കത് എങ്ങനെയാണ് അറിയുക അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ലോ ആണോ അല്ലെങ്കിൽ ഹൈ ആണോ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ വേർതിരിച്ചറിയാൻ പറ്റുക? നമുക്ക് ഈസിലി ഈ ഗ്ലൈസീമിക് ഇൻഡെക്സിനെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു നാലോ അഞ്ചോ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ടൈപ്പ് ഓഫ് ഷുഗർ എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം ഫ്രക്ടോസ്, സുക്രോസ്, മാൾട്ടോസ്, ഗ്ലൂക്കോസ് അങ്ങനെ പറഞ്ഞ ലാക്ടോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ഫോംസ് ഓഫ് ഷുഗർ ഉണ്ട്. അപ്പോൾ ചില ഷുഗറുകളിൽ ഇത് കൂടിയിരിക്കും, ചിലതിൽ ഇത് കുറഞ്ഞിരിക്കും. അത് ഞാൻ പറയാം. ഇത് കൂടാതെ ഇതിൽ കാർബോഹൈഡ്രേറ്റ്സ് എത്ര റിഫൈൻഡ് ആണെന്നുള്ളതാണ്. അതിൽ ഇതാണ് നമ്മൾ പലപ്പോഴും ആലോചിക്കാതെ വിട്ടുപോകുന്ന ഒരു കാര്യം. നമ്മൾ അരിഭക്ഷണം കുറച്ചു, പക്ഷേ നമ്മൾ കഴിക്കുന്നത് വെളുത്ത അരിയാണെങ്കിൽ, അതായത് റിഫൈൻഡ് ആയിട്ടുള്ള പോളിഷ് ചെയ്ത അരിയാണെങ്കിൽ, അത് ഉള്ളിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് വല്ലാതെ കൂടുകയാണ്. അപ്പോൾ ഡയബറ്റീസ് ഉള്ള വ്യക്തിക്ക് ഒന്നുകിൽ ഇൻസുലിൻ കുറവായിരിക്കും. ഞാൻ ടൈപ്പ് ടു ഡയബറ്റീസ് ആണ് മെയിനായിട്ട് പറയുന്നത്. അതാണ് ഒരു 95% ഡയബറ്റിക് രോഗികളും ടൈപ്പ് ടു ഡയബറ്റീസ് ആണ്. അപ്പോൾ അതിൽ ഇൻസുലിൻ ഒന്നുകിൽ കുറവായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിരിക്കും, ഇൻസുലിൻ വേണ്ടതിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. ഇത് രണ്ടും കൊണ്ടാണ് ഡയബറ്റീസ് വരുന്നത്. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പെട്ടെന്ന് ഗ്ലൂക്കോസ് ശരീരത്തിൽ രക്തത്തിലേക്ക് കലരും, പക്ഷേ കോശങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അങ്ങനെയാണ് ഓരോരോ അവയവങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ എത്ര റിഫൈൻഡ് ആണ് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അന്നജം, അതായത് ഇപ്പോൾ അരി തന്നെ പലരും കഞ്ഞിവെള്ളം നല്ലതെന്നുകൊണ്ട് കഞ്ഞിവെള്ളം കുടിക്കും, പക്ഷേ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലാണ്. വെള്ള അരി ഇപ്പോൾ കുറുവ അല്ലെങ്കിൽ പൊന്നി പോലത്തെ അരികളിലൊക്കെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഫൈബർ പോകും, രണ്ട് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടും. അപ്പോൾ അരി ഉപയോഗിക്കുമ്പോൾ മട്ടരി ഉപയോഗിക്കാം, തവിടോട്. അതിന് ഫൈബറും കൂടിയുണ്ട്. ഫൈബറിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വലിയ റോളില്ല, ഡൈജഷനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണം, ഈ പെട്ടെന്നുള്ള അബ്സോർപ്ഷനെ കുറയ്ക്കുകയും ചെയ്യും, നമ്മുടെ മോഷനെ ക്ലിയർ ആവും. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. പിന്നെ രണ്ട്, ഇത് ഏത് ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ള. ഇപ്പം അരി തന്നെ പൊടിച്ചാൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടി, പൊടിച്ചു ഉപയോഗിച്ചാൽ ഇപ്പോൾ പുട്ടോ അത്തരത്തിലുള്ള ധാന്യങ്ങൾ പൊടിച്ചു ഉപയോഗിക്കുന്നതും റോ ഫോമിൽ പാചകം ചെയ്ത് ഉപയോഗിക്കുന്നത്, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നല്ലോണം ഗ്ലൈസീമിക് ഇൻഡെക്സിൽ വ്യത്യാസം വരും. ഇനി ഇത് എത്രത്തോളം നമ്മളതിന് പാചകം ചെയ്യുന്നു, ഇതൊന്നും ഇതൊക്കെയാണ് ഞാൻ ഗ്ലൈസീമിക് ഇൻഡെക്സ് ശ്രദ്ധിച്ചാൽ മാറുന്ന കുറയുന്ന പറയാൻ കാരണം. ഇപ്പോൾ നമ്മൾ അരി വെള്ള അരി ഒഴിവാക്കി മട്ടയരി കഴിക്കുന്നത്, പക്ഷേ നിങ്ങൾ ഒരു നമുക്ക് ആവശ്യത്തിനുള്ള വേവല്ലാണ്ട്, ചിലർക്ക് നന്നായി വേവാണ്ട് അരി കഴിക്കാൻ പറ്റില്ല, അമിതമായി വേവിച്ച് ചിലർക്ക് നല്ലോണം വെന്ത അരിയായിരിക്കും ഇഷ്ടം. അത്തരത്തിൽ അമിതമായി വേവിക്കുമ്പോൾ അരിയെന്നല്ല എന്തൊരു ഭക്ഷണവും, വളരെ ചുരുക്കം ഭക്ഷണങ്ങളെ നമുക്ക് ഷുഗർ ഇല്ല എന്ന് പറയാൻ പറ്റും. ഒട്ടുവിധം ഈവൻ വെജിറ്റബിൾസിലൊക്കെ തന്നെ ഷുഗർ ഉള്ളതുണ്ട്. ക്യാരറ്റ് ഫോർ എക്സാമ്പിൾ, ക്യാരറ്റ് പച്ച കഴിക്കുന്നതും വേവിച്ച് കഴിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങിലാണ് നല്ല മാക്സിമം ഗ്ലൈസീമിക് ഇൻഡെക്സ്. അത് ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ട് കഴിക്കുന്നതും സാധാരണ ഉരുളക്കിഴങ്ങ് ഒരു കറി പോലെ അല്ലെങ്കിൽ കറികളിലിട്ട് കഴിക്കുന്നതും, ഇനി മാഷ് ചെയ്ത് കഴിക്കൂല, പേസ്റ്റ് പോലെ ആക്കി കഴിക്കുന്നതും അപ്പൊ നല്ലോണം കൂടും. മാക്സിമം ഉരുളക്കിഴങ്ങിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. വേവിക്കുന്നത് അമിതമായി വേവുമ്പോൾ അതിന്റെ ഷുഗറിൽ നിന്ന് പെട്ടെന്ന് വിഘടിച്ച് നമ്മുടെ രക്തത്തിലേക്ക് കലരാനുള്ള പ്രവണത കൂടുന്നു, കഴിച്ച് പെട്ടെന്ന് തന്നെ ശരീരത്തിലേക്ക് ഷുഗർ കൂടുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തിൽ കുറച്ച് ഇൻസുലിൻ ഉള്ളെങ്കിൽ ഒരുപാട് ഗ്ലൂക്കോസ് നിൽക്കുമ്പോൾ ഇൻസുലിൻ തികയുന്നില്ല, പക്ഷെ കുറച്ച് കുറച്ചായിട്ട് റിലീസായി. അതാണ് മട്ടയരിയുടെ ഒരു ഗുണം, ഗോതമ്പ് മട്ടയരിക്കുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിന് ഷുഗർ ഉണ്ട്, പക്ഷെ മെല്ലെ റിലീസാവും. അപ്പോഴുള്ള ഇൻസുലിൻ വെച്ച് കുറച്ച് കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യും, അപ്പോഴേക്കും അടുത്ത് കുറച്ച് ഷുഗർ വരും, അങ്ങനെ കറക്റ്റായിട്ടൊരു ഫോമിൽ അത് പോകും. അപ്പൊ ഇതൊരു കാര്യം. ഇനി നമ്മൾ ഫ്രൂട്ട്സ് പലപ്പോഴും ഇതിൽ വളരെ നല്ലൊരു രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും വന്ന് പറയും അല്ല തണ്ണിമത്തൻ കഴിച്ചോളാൻ പറഞ്ഞു, പക്ഷെ അതിന്റെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ണിമത്തനിലാണ് ഏറ്റവും കൂടുതൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഒരു ഫ്രൂട്ട്. പക്ഷേ തണ്ണിമത്തൻ കഴിച്ചോളാൻ പറഞ്ഞതുകൊണ്ട് ചിലർ ഒരു കാൽ തണ്ണിമത്തനോ അര തണ്ണിമത്തനോ ഒക്കെ കഴിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ കഴിക്കുമ്പോൾ തന്നെ അറിയാം നല്ല മധുരമാണല്ലോ. പക്ഷേ ഒരു 50 ഗ്രാം തണ്ണിമത്തനിൽ, തണ്ണിമത്തന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഏകദേശം 72 ആണ്, അതായത് 70 മുതൽ ഹൈ ആന്ന് പറഞ്ഞത് 72 ആണ്. പക്ഷേ തണ്ണിമത്തൻ കുറേ കഴിച്ചാൽ അതിനാണ് ഗ്ലൈസീമിക് ലോഡ് എന്ന് പറഞ്ഞത്. ഒരു കഷ്ണം കഴിച്ചാൽ ഓക്കെയാണ്, അപ്പൊ അതിൽ നിന്ന് കുറെ വെള്ളമാണ്, അപ്പൊ അതിന് കിട്ടാവുന്ന ഷുഗർ കുറവാണ്. പക്ഷെ തണ്ണിമത്തൻ കഴിച്ചോളാൻ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് കുറെ തണ്ണിമത്തൻ കഴിക്കുന്നവരുണ്ടാവും. ഈ ഫ്രൂട്ട് കുഴപ്പമില്ല. മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഒരു ഭക്ഷണമാണ് തണ്ണിമത്തൻ. ഇനി ഒരു നേന്ത്രപ്പഴം ഇടുക. നേന്ത്രപ്പഴം ഒരു ജസ്റ്റ് ഒരു പാകമായി നമുക്ക് കഴിക്കാവുന്ന ഒരു പരുവത്തിലുള്ള നേന്ത്രപ്പഴത്തിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഏകദേശം 35 ആണെങ്കിൽ അല്ലെങ്കിൽ 38 ഒക്കെ ആണെങ്കിൽ
കറുപ്പ് കളർ വന്ന നേന്ത്രപ്പഴത്തിലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് 50 ന് മുകളിൽ പോയി. ഓ നല്ലോണം പഴുത്തത്. അപ്പൊ പഴങ്ങളുടെ റൈപ്പ്നെസ് അതിന്റെ പാകം അമിതമായി പാകമായ എന്ത് കഴിച്ചാലും അതിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടും. പഴങ്ങളിൽ എന്തായാലും കൂടും. അതുപോലെ ഓറഞ്ച് തന്നെയാണെങ്കിൽ നല്ലോണം പഴുത്ത അല്ലെങ്കിൽ ആപ്പിൾ നല്ലോണം പഴുത്ത ഒരു കളർ വ്യത്യാസമൊക്കെ വരുന്ന രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ ആപ്പിളൊക്കെ കമ്പാരിറ്റീവ്ലി ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള ഭക്ഷണമാണ്. ആപ്പിൾ കഴിച്ചോളാം പറഞ്ഞു ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലോണം പഴുത്ത് നല്ല മധുരവും നല്ലോണം പഴുത്ത് ചിലപ്പോൾ ആ ഒരു കറുപ്പ് കളർ വരും. അത്തരത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടും. പഴം റോബസ്റ്റ് കഴിച്ചോളാൻ പലരും പറയുന്നുണ്ട്. പക്ഷെ റോബസ്റ്റ് നല്ലോണം പഴുത്ത ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടും. അപ്പൊ കഴിക്കുന്ന ഭക്ഷണത്തിൽ അപ്പൊ മൂന്നാല് കാര്യങ്ങൾ. ഒന്ന് ടൈപ്പ് ഓഫ് ഷുഗർ, അതിന്റെ റിഫൈൻഡ് ആയിട്ട് അത് പൊടിച്ച അവസ്ഥയിലാണെങ്കിൽ റോ ഫോമിൽ അല്ലെങ്കിൽ, അതുപോലെ തവിട് കളഞ്ഞതാണെങ്കിൽ, പിന്നെ പാചകം ചെയ്യുന്നതിൽ, പിന്നെ പഴങ്ങളുടെ റൈപ്പ്നെസ്, ഇത്തരം കാര്യങ്ങളും ആശ്രയിച്ചിട്ടാണ്. അപ്പൊ ലോഡ് ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞു. നല്ല എക്സാമ്പിൾ തണ്ണിമത്തൻ തന്നെയാണ്. അപ്പൊ ഒരു തണ്ണിമത്തൻ്റെ കഷ്ണം കഴിക്കുന്നതിന് പകരം നല്ല കുഴപ്പമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറച്ചുള്ളത് കുറച്ച് ഗ്ലൈസീമിക് ഇൻഡെക്സിലും കൂടുതൽ കഴിച്ചാലും പ്രശ്നമാണ്. ഇതാണ് ഗ്ലൈസീമിക് ഇൻഡെക്സിന്റെയും ഗ്ലൈസീമിക് ലോഡിന്റെയും ഒരു അടിസ്ഥാന കാര്യം. ഡോക്ടർ പറയണത് എന്തും മിതമായിട്ടുള്ള രീതിയിൽ കഴിക്കാന്നുള്ളതാണ്, ഒന്നും അധികമാവാൻ നിൽക്കണ്ട. ഇപ്പൊ ഭക്ഷണം പാകം ചെയ്യുന്നതാണെങ്കിലും ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട്, അതായത് നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന പാകത്തിൽ വെച്ച് നിർത്തുക. ഇപ്പൊ പഴങ്ങളായാലും കഴിക്കാൻ പറ്റുന്ന പാകത്തിൽ പഴുത്ത പഴങ്ങൾ കഴിക്കുക. അപ്പൊ സർ ഇപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സിന്റെ കാര്യം പറഞ്ഞുള്ളൂ. അപ്പൊ നമ്മൾ ഭക്ഷണം സെലക്ട് ചെയ്യുമ്പോൾ ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട ഭക്ഷണവും അതല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു തരാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് ഡയബറ്റീസ് ഉള്ളവർക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നല്ലോണം ഫൈബർ ഉള്ള ഭക്ഷണമാണ്. അപ്പം അതിൽ റോ വെജിറ്റബിൾസ് ആണെങ്കിൽ കുറച്ചുകൂടി നന്നായി, അല്ലെങ്കിൽ മീഡിയമായ രീതിയിൽ പാചകം ചെയ്ത വെജിറ്റബിൾസ് എന്തും കഴിക്കാം, ഓക്കെയാണ്. പിന്നെ മീറ്റ് അത്യാവശ്യം കഴിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എഗ്ഗായാലും, എഗ്ഗിൽ കൊളസ്ട്രോൾ കൂടുന്നു എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു കുറച്ചൊരു അതിൽ കുറച്ച് അബദ്ധധാരണകളുണ്ട്, അതിനെപ്പറ്റി മറ്റൊരവസരത്തിൽ ഞാൻ പറയാം. എഗ്ഗ് കഴിക്കാം, സീ ഫുഡ് തീർച്ചയായിട്ടും കഴിക്കാം. പിന്നെ ബ്രെഡൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിവതും ബ്രൗൺ ബ്രെഡ് കഴിക്കുക. വൈറ്റ് ബ്രെഡ്, വൈറ്റ് കളറുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സാധനം കഴിക്കരുത്. ബ്രൗൺ ബ്രെഡ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണോ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്കറിയാം പച്ചക്കറി മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഡെഫിഷ്യൻസീസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിക്കൻ ആയാലും എഗ്ഗ് സൂക്ഷിക്കണം. കാരണം മറ്റ് അസുഖങ്ങളൊക്കെ ഉള്ള അതിൻ്റെ കൂടെ തന്നെ ഹാർട്ട് കംപ്ലയിൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അതിൻ്റെ ഒരു അളവൊക്കെ നിശ്ചയിക്കുക. എന്നിരുന്നാലും ചിക്കൻ ആയാലും എഗ് ആയാലും മറ്റ് സീ ഫുഡ് ആയാലും ഷെൽഫിഷ് അങ്ങനത്തെ കഴിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും കുഴപ്പമില്ല. മോഡറേറ്റ് അളവിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഫ്രൂട്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ പാകം നോക്കി കഴിക്കുക. പിന്നെ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടത് ഇപ്പോൾ ഒരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ പലരും ജ്യൂസ് കുടിക്കാം, ഒരു ജ്യൂസ് കുടിച്ചോളുന്നുണ്ട്. പഞ്ചസാര ഒരു കാരണവശാലും ആഡ് ചെയ്യുക. റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗേഴ്സ് ഒന്നും ആഡ് ചെയ്യരുത്, തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് ഒഴിവാക്കുക. പിന്നെ വെള്ളം നല്ലോണം കുടിക്കുക. പിന്നെ കഴിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള മെയിനായിട്ട് രണ്ട് സാധനം, ഒന്ന് റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗേഴ്സും വൈറ്റ് അതായത് തൊലി തോട് കളഞ്ഞ രീതിയിലുള്ള ധാന്യങ്ങളും മാക്സിമം ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ പറഞ്ഞ ഗ്ലൈസീമിക് ഇൻഡെക്സിനും കൂടി നോക്കി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയബറ്റീസ് നല്ലതുപോലെ കുറയും. വെള്ളം കുടിക്കുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം എന്ത് അസുഖത്തിനും ആ ഒരു ഹൈഡ്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് കറക്റ്റായിട്ട് പോകുക എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എച്ച് ബി എ വൺ സി ലെവലാണ് നന്നായി കുറയുന്നതാണ് പറയുന്നത്. അത് അടുത്തൊരു കാര്യം അതുകൂടി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും എച്ച് ബി എ വൺ സി കൂടി ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ കിട്ടും നമ്മുടെ ഷുഗർ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പലരും പി പി ബി എസോ അല്ലെങ്കിൽ ഫാസ്റ്റിങ്ങോ മാത്രം നോക്കിയിട്ട് 110 ആണെന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ സമയത്ത് 140 കാണും, ചിലപ്പോൾ 200 കാണും. അപ്പോൾ അതിന് അതിൻ്റെ ആവറേജ് എടുത്തിട്ട് കാര്യമില്ല, എച്ച് ബി എ വൺ സിനെ ടെസ്റ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എന്തായാലും ഒരു ലെവലും കൂടി ഷുഗർ കുറയാതിരിക്കില്ല. അപ്പോൾ ഡയബറ്റിക് ടെൻഡൻസി ഉള്ള ആൾക്കാരും അല്ലെങ്കിൽ ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കോ ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒക്കെ നോക്കി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വളരെയധികം ഒരു മാറ്റം കിട്ടുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വിലപ്പെട്ട ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് തന്നതിന് താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇത് കാണുന്നവർക്ക് എല്ലാവർക്കും ഇനി ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഡോക്ടറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇതുപോലെ ഇനിയും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.